ഇങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും കുറച്ച് പുറത്തൊക്കെ കണ്ടിട്ട് ഇവിടെ ഒരു പ്ലാന്റിൻ്റെ ഷോപ്പുണ്ട്. നാഷണൽ ഡേക്ക് ഇവിടുന്ന് ഏട്ടനെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് കവർ ചെയ്യാം. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ, കയറുമ്പോൾ തന്നെ കിഡു വൈബാണ്. അവിടുത്തെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കിഡു ഫീലായിട്ടാണ് എനിക്ക് ഈ ഒരു ഷോപ്പിലേക്ക് കയറുമ്പോൾ തോന്നിയത്. ഇവിടുത്തെ ഈ സൗദി അറേബ്യയുടെ ഓരോ ഷോപ്പിലേക്കും കയറിയാലുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് മ്യൂസിക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ ഓരോ ചെടികളൊക്കെ നോക്കിയാണ്. നമ്മൾ ചെടികളൊന്നും വാങ്ങുന്നില്ല കേട്ടോ, കാരണം നമുക്ക് ഇവിടെ ബാൽക്കണിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതുപോലെയുള്ള ചെടികളൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കുന്ന സമയത്ത് ഇച്ചൂട്ടനുണ്ട്, ഇച്ചൂട്ടൻ അതെടുത്ത് കളിക്കും, മണ്ണ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുന്നില്ല. എനിക്ക് വലിയ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല, കാരണം നമ്മളെ നാട്ടിൻ പുറത്ത് കാണുന്ന ചെടികളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ ഇതാ ഹാങ്ങിങ് പ്ലാന്റ് ആയാലും പിന്നെ ജമന്തി ആയാലും എല്ലാം നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന അതുപോലത്തെ ചെടിയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ പോട്ട്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മോഡേൺ രീതിയിലുള്ള പോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തും അടിപൊളിയാണ്. ഈച്ചൂട്ടൻ ഈച്ചൂട്ടനും അണ്ണനും കൂടിയിട്ട് അവരതെടുത്ത് വെച്ച് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് എല്ലാം കവർ ചെയ്ത് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കിവിടെ ഒരു പ്രത്യേക രീതിയിലായിട്ട് തോന്നിയ ചെടിയാണ് കേട്ടോ ഈ ഒരു കള്ളിമുള് ചെടി. കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഡിഫറെൻ്റ് കളേഴ്സായിട്ടുള്ള ഒരു കള്ളിമുള് ചെടിയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പ്ലാന്റിൻ്റെ ഷോപ്പ്. ഇത്രയും വലിയ ചട്ടിയാണ് കേട്ടോ. എനിക്ക് ചെടിയോടൊക്കെ ഭയങ്കര പ്രിയമാണ് കേട്ടോ. അമ്മ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു, ഇപ്പോഴും ഉണ്ടാക്കും. അപ്പോൾ അത് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പൂനെയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഒരുപാട് ചെടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് അതിന് പറ്റിയൊരു സാഹചര്യമില്ല, വൽക്കണിയും കാര്യങ്ങളൊന്നുമില്ല, ഈ ചൂട്ടും വലുതായി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കതൊന്നും നടക്കില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ വില, 200, ഭയങ്കര വിലയൊക്കെയാണ് കേട്ടോ ചെടിക്കൊക്കെ. ചെടി വാങ്ങുന്ന സമയത്ത് ഇതൊക്കെ വാങ്ങണം. അപ്പോൾ വലിയൊരു ചെടീൻ്റെ കടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഭയങ്കര റേറ്റൊക്കെയാണ്, 200 സാർ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താ, അപ്പോൾ ചെടി വാങ്ങുന്നില്ല. ഞാൻ ഇവിടെ വന്നിട്ടാകുമ്പോൾ എനിക്ക് വാവായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. നമ്മൾ നാട്ടിൽ കാണുന്ന ഇത് ശവനാറി എന്നൊക്കെ പറയും. നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ നിന്ന് മടങ്ങാം. ജസ്റ്റ് ഒരു ചെടീൻ്റെ ഷോപ്പാണ്, നമുക്ക് ചെടിയൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ ദിവസവും കോഫി കുടിക്കുന്ന സ്ഥലത്താണ് കോഫി ഷോപ്പിലാണ് പോകുന്നത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ കുടിക്കുമ്പോൾ എൻ്റെ ഫാമിലിൻ്റെ കൂടെ ഒരു കോഫി കുടിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് ഇപ്പം ഞാനും ഏട്ടനും മിച്ചോട്ടനും കൂടിയിട്ട് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ ഇവിടുന്ന് പലപ്പോഴായിട്ട് കോഫിയൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കോഫിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഹാർട്ടിൻ്റെ രീതിയിലുള്ള കോഫിയൊക്കെ കുടിക്കും. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് ട്രൈ ചെയ്യുന്നത്. ഏട്ടൻ പിക്കൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ആ ഒരു കോഫി ട്രൈ ചെയ്തത്. അപ്പോൾ എന്താ, ഇതിൻ്റെ ഉള്ളിലായാലും ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. എവിടെ പോയാലും ഉണ്ടല്ലോ നല്ല വൈബാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താ, ഈച്ചൂട്ടൻ അവിടെ ഇരുന്നു ഇതാ കല്ലുകളൊക്കെ എടുത്തിട്ട് അവൻ നോക്കിയാണ് അതിൻ്റെ ഭംഗി ആസ്വദിക്കുക. നമ്മൾ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഏട്ടൻ എപ്പോഴും കുടിക്കുന്ന ഒരു കോഫി ഷോപ്പാണ്. അപ്പോൾ ഏട്ടൻ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഈച്ചൂട്ടൻ ഓറഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ് കോഫി കുടിക്കും.
അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടോ കോഫിയും സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അവനെ നമ്മൾ അവിടെ ഇരുത്തിയിട്ടുണ്ട്, കാരണം കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഓടിക്കളിച്ചാൽ ഫുള്ള് അവിടെ ഇവിടെയും തട്ടി മുട്ടയായിട്ട് വീണാൽ അന്നത്തെ ദിവസം പോവും. അതുകൊണ്ട് അവന് ഒരു ഫ്ലവർ ബേസ് കൊടുത്തിട്ട് അവിടെ ഇരുത്തി. അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഏകദേശം സമയം 8:00-9:00 ആവാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് സാൻഡ്വിച്ചും കാര്യങ്ങളും, പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കോഫി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, അപ്പോൾ അത് കുടിക്കാനുള്ള ഒരു ധൃതിയിലാണ് ഞാൻ. പക്ഷേ ഇവിടുത്തെ കോഫിയിൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടെ കോഫിയിൽ പഞ്ചസാര ഇടാറില്ല. അപ്പോൾ ഏട്ടൻ പോയിട്ട് ഷുഗർ എടുത്തിട്ട് വരികയാണ്. അങ്ങനെ ഷുഗറൊക്കെ എടുത്തിട്ട് ഇതാ ഈച്ചൂട്ടൻ കണ്ടോ, അതെടുത്തിട്ട് എൻ്റെത് എടുത്തിട്ട് ഇളക്കിയാണ് ഏട്ടൻ ഇങ്ങനെ ഷുഗർ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ അടിപൊളിയായിരുന്നു കേട്ടോ, കോഫിയും സാൻഡ്വിച്ചൊക്കെ അടിപൊളിയായിരുന്നു. ഈച്ചൂട്ടൻ അത് കഴിച്ചു. കഴിച്ചതിന് ശേഷം മടങ്ങുന്ന സമയത്ത് പുറത്ത് രണ്ട് പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കുട്ടിയും അവൻ്റെ അവളുടെ അനിയത്തിയാ തോന്നുന്നു. അങ്ങനെ അവർ കളിക്കുന്നതൊക്കെ ഈച്ചൂട്ടൻ ശ്രദ്ധിച്ചു. കുറച്ച് അവരുടെ കൂടെ കളിച്ചിട്ട് പിന്നെ വരുന്ന മട്ടില്ല, എങ്ങനെയായാലും വരുന്നില്ല. അങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയതാണ് കേട്ടോ അവനെ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് മടങ്ങുന്നു. ഓക്കെ, ഇപ്പോ ഇന്നത്തെ വീഡിയോ അതിന്റെ പേരൊക്കെയാണ്. ഇപ്പോ ഏട്ടന്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. ഓഫീസ് കണ്ടു, ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു, കോഫിയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം. പുതിയ വീഡിയോ വരുന്നതായിരിക്കാം.